ഹലോ ഫ്രണ്ട്സ് ബിട്ടുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളത്തെ വീഡിയോ നമ്മൾ നമ്മളൊന്നും അടിപൊളി സൈറ്റാണ് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തു തരുന്നത് അപ്പോൾ ഈ ഒരു സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റേക്കിംഗ് റിവാർഡ് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബൈനാൻസിലൊക്കെ കിട്ടുന്നതിൻ്റെ ടു എക്സ് അല്ലെങ്കിൽ ത്രീ എക്സ് മോറാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ സ്റ്റേക്കിങ് റിവാർഡായിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നല്ല ജെനുവൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി ഓൺ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് മാത്രം ഇതിൽ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പോൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഒരു വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും മതിയോ വെപ്പിക്കുക നമ്മുടെ മെയിൻ കണ്ടിലോട്ട് തന്നെ പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബൈനാൻസ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം ജസ്റ്റ് നമ്മൾ ബി ടി സി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ബി ടി സിയുടെ കറണ്ട് പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഫോർട്ടി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സിലും ബി ടി സി ഇപ്പോൾ കണ്ടിട്ടി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രീവിയസ് വീക്ക് ഫോർട്ടി ഫോർ തൗസൻഡ് സെവൻ ഡോളേഴ്സ് വരെ എത്തി പിന്നെ ഒന്ന് റീഡ്രോപ്പ് ചെയ്ത് ഫോർട്ടി തൗസൻഡ് ഡോളേഴ്സ് വരെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരു ടു ഡേയ്സ് മുന്നേ പിന്നെ ഒന്ന് റീബൗൺസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇപ്പോൾ ഒരു എം ടൈപ്പ് സ്ട്രക്ചറാണ് നമ്മൾ ബി ടി സി ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ബി ടി സി നല്ല രീതിക്ക് ഒരു പോസിബിലിറ്റീസ് ഉണ്ട് ഈ ഒരു സ്ട്രക്ചർ കാരണം പക്ഷേ നമുക്ക് ഈ ഒരു ഏരിയയിൽ അതായത് ഫോർട്ടി ത്രീ തൗസൻഡിൽ നല്ലൊരു സപ്പോർട്ടുണ്ട് അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നല്ല രീതിക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബി നല്ല രീതിക്ക് ഫ്യൂച്ചറിൽ പമ്പാകാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട് ഇത് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു ക്രാഷ് കാണാനുള്ള ചാൻസ് ഉണ്ട് ഒരു തേർട്ടി നയൻ തൗസൻഡ് അല്ലെങ്കിൽ ഫോർട്ടി തൗസൻഡ് ഡോളേഴ്സ് വരെ റീട്രോപ്പ് ചെയ്യാനുള്ള നല്ലൊരു പോസിബിലിറ്റീസും ഉണ്ട് അപ്പോൾ ഇതാണ് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ വെബ്സൈറ്റിലോട്ട് തന്നെ പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എം ടു ഡോട്ട് കോംന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് ചെക്ക് ഒക്കെ ചെയ്യാം നല്ല രീതിക്ക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് അപ്പോൾ ഇവരെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റേക്കിംഗ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഏതൊരു സ്റ്റേക്കിംഗ് വെബ്സൈറ്റിലും നിങ്ങൾ ആലോചിക്കാം അവർക്ക് എന്താണ് പ്രോഫിറ്റ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സ്റ്റേക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ തേർട്ടി ഡേയ്സിന് സ്റ്റേയ്ക്ക് ചെയ്യുന്നുണ്ട് സിക്സ്റ്റി ഡേയ്സിന് നയൻറ്റി ഡേയ്സിന് അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റി ഡേയ്സിനൊക്കെ നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റേക്ക് ചെയ്യണ സമയത്ത് അവർ ഏറ്റവും ലങ് ആയിട്ട് എടുക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും പ്രോഫിറ്റ് തരിക ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ത്രീ സിക്സ്റ്റി എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കിട്ടുന്നത് വെച്ചോ അപ്പോൾ ഈ ഒരു എമൗണ്ട് നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്ന എമൗണ്ട് അവരുടെ എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സിനെ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും അവരയിൽ നിന്ന് ഇവർ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് വാങ്ങിക്കുകയും ചെയ്യും അപ്പോൾ അവർ ഒരു ഇൻറ്റർമീഡിയറ്റ് ആയിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുകയാണ് മറ്റവരുന്ന നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് കിട്ടും ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ ഒരു ചെറിയ പേർഷൻ നമുക്കു തരും ഒരു ചെറിയ പേർഷൻ അവർ പ്രോഫിറ്റും ആയിട്ട് എടുക്കും അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രൊസീജിയർ അപ്പോൾ ബൈനാൻസുകാരും ഇതുതന്നെയാണ് ചെയ്യുന്നത് എല്ലാ സ്റ്റേക്കിംഗ് ഓപ്ഷൻസ് വെച്ചിരിക്കുന്ന ടീംസും ഇതേ ഒരു പ്രൊസീജിയറിനെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് വെറുതെ നിങ്ങളുടെ ഫണ്ട് അവർ വാങ്ങിച്ച് വെച്ചിട്ട് ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാക്സിമം നല്ല സൈറ്റ്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുന്നത് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ആണെങ്കിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലോഗിൻ രജിസ്റ്റർ ഓപ്ഷൻ വരും ജസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെയിലും അതേപോലെ ഒരു പാസ്വേഡും വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം നേരെ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലോട്ടേക്ക് ഒരു ഒ ടി പി വരും സിക്സ് ഡിജിറ്റ് ഒ ടി പി ആയിരിക്കും ജസ്റ്റ് ആ ഒരു ഒ ടി പി ഒന്ന് പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വേരിഫിക്കേഷൻ സക്സസ്ഫുള്ളാകും ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കെ വൈ സി ആണുള്ളൊരു നോട്ടിഫിക്കേഷൻ പോലെ ഒരു പോപ്പ് വരും പക്ഷേ നിങ്ങൾക്ക് ഇവിടെ സ്കിപ്പ് ചെയ്യാം നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡെപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് സ്റ്റേക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വൈ സി കംപ്ലീറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനത്തെ മെയിൻ ഇൻ്റർഫേസിലോട്ടേക്കും വരാം ഇവിടെ നമുക്ക് താഴെ നാല് ഓപ്ഷൻസ് ഉണ്ട് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞാൽ നമ്മുടെ വാലറ്റ് ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് വാലറ്റ് യൂസ് ചെയ്യാം ഈ ഒരു വാലറ്റ് ഓപ്ഷനിൽ നമുക്കിവിടെ ബൈ വിത്ത് കാർഡ് ഉണ്ട് ഡെപ്പോസിറ്റും ഉണ്ട് ഇവിടെ നിങ്ങൾ ഡെപ്പോസ്റ്റ് ചെയ്യണമെങ്കിലും ബൈ വിത്ത് കാർഡ് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണം വേറെ എക്സ്ചേഞ്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ ഡെപ്പോസ്റ്റ് ചെയ്യാം പക്ഷേ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കെ വൈ സി 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 കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയും ഇവിടെ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണം ഫസ്റ്റ് നമുക്ക് വെറുതെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് സെക്കൻഡ് ഓപ്ഷനാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നത് ഇവിടെ നമുക്ക് ഫിക്സ് പ്ലാനുണ്ട് ഫ്ലെക്സിബിൾ പ്ലാനുണ്ട് ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചു തരും അവർ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഐ പി ഓ കിട്ടുന്നത് സ്റ്റേബിൾ കോയിൻസാണ് അതായത് യു എസ് ഡി ടിക്കാണ് യു എസ് ഡിക്ക് ഏകദേശം ലെവൻ പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറെ താഴത്തോട്ട് ഇവർ നല്ല നല്ല ടോക്കൺസിന് അവർ നല്ല രീതിയിലുള്ള ഐ പി ഓ കൊടുക്കുന്നുണ്ട് നമുക്ക് തേർഡ് ഓപ്ഷൻ പറഞ്ഞാൽ സ്വാപ്പ് ഓപ്ഷനാണ് നമുക്ക് സ്വാപ്പ് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു ടോക്കൺസ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇവരുടേതായിട്ടുള്ള നേറ്റീവ് ടോക്കൺ എം എം എസ് ടോക്കൺ ഓക്കെ ഈ ഒരു എം എം എസ് ടോക്കൺ നിങ്ങൾക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലൊക്കെ ചെക്ക് ചെയ്യാം ഏകദേശം വൺ പോയിൻറ്റ് ടു ഡോളേഴ്സ് ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട് എം എം എസ് ടോക്കണിന് അപ്പോൾ അവരും അതിൻ്റെയും സ്റ്റേക്കിംഗ് ഇവർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഫസ്റ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താഴെത്തൊടി പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ നമുക്ക് കാണാം ഞാനിവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കാം എം എം എക്സ് ഈ ഒരു ടോക്കൺ നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയി നോക്കാം ത്രീ പെർസെൻറ്റേജ് എ പിടിക്കുന്നത് ഇതുവരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടോക്കൺ ആണ് നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പ് അതേപോലെ തന്നെ സ്വാപ്പിന്ന് മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഏതൊരു എക്സ്ചേഞ്ചിലും ഇതിപ്പോൾ ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല ഓക്കെ ആ ഒരു സ്വാപ്പിംഗ് ഓപ്ഷൻ നമ്മൾ പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ പറഞ്ഞാൽ നമ്മുടെ എക്സ്ചേഞ്ച് പോലത്തെ ഒരു ഓപ്ഷനാണ് നമുക്കിതിൽ യു എസിറ്റി കൊണ്ടുവന്നിട്ട് നമുക്ക് ഏതൊരു ടോക്കൺ വേണമെന്നുണ്ടെങ്കിലും ബൈ സെല്ലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇപ്പോൾ ഇത്തിരി ഒക്കെ നമുക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ട്രാൻസാക്ഷൻ ഫീ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ യൂവേഴ്സിറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടി ആർ എക്സായിട്ട് കൊണ്ടു വന്നിട്ട് നേരെ സെല്ല് കൊടുക്കുക ജസ്റ്റ് ടി ആർ എസ് ടു യൂവേഴ്സിറ്റി സെലക്ട് ചെയ്യുക ഓക്കെ ടി ആർ എക്സ് ടു യു വേഴ്സിറ്റി വരും നേരെ സെല്ല് കൊടുക്കുക സെല്ല് കൊടുക്കുമ്പോൾ നമുക്ക് യു എസ് സി ആയിട്ട് കിട്ടും ആ ഒരു യു എസ് ടി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബിറ്റ് കോഴി വേണമെങ്കിൽ ബിറ്റ് കോനിത്തിരി വേണമെങ്കിൽ തിരികെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കാരണം നമ്മൾ നേരെ സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതലും എ പി ഐ കിട്ടുന്ന മൂന്ന് ടോക്കൻസ് ആണ് ഒന്ന് യു എസ് ടി രണ്ടാമത്തെ ബി ടി സി ആൻഡ് മൂന്നാമത്തെ എത്തിയു ആണ് അപ്പോൾ ഈ ഒരു എ പി വൈ ഒന്നും വേറെ ഏതൊരു എക്സ്ചേഞ്ചും നമുക്ക് ഈ ഒരു ബി ടി സിയും എത്തിയത്തിനൊന്നും കൊടുക്കും തോന്നുന്നില്ല നിങ്ങൾ ലോങ് ടേം ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെന്ത എക്സ്ചേഞ്ച് യൂസ് ചെയ്ത് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മളെ ബൈനാൻസ് എടുക്കണ എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞുതരാം ഓ ഓക്കെ അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബൈൻസ് എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ മോർ സെക്ഷനിലോട്ടേക്ക് വരാം ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ ഏൺ സെക്ഷനിൽ ഏൺ ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരുന്നത് ജസ്റ്റ് ടി ആർ എക്സ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ടി ആർ എക്സ് നമുക്ക് ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ ഓളിലാണ് നമുക്ക് വൺ പോയിൻറ്റ് സിക്സ് നയൻ ടു ഫോർ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് വരെ അവർ റിവാർഡായിട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നേരെ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഏറ്റവും മാക്സിമം ഉള്ള വൺ ട്വൻറ്റി ഡേയ്സ് ആണ് വൺ ട്വൻറ്റി ഡേയ്സിൽ നിങ്ങൾക്ക് ഒരു തൗസൻഡ് ടി ആർ എക്സ് കാണിച്ചു തരാം തൗസൻഡ് ടി ആർ എക്സിന് നമുക്ക് വൺ ട്വൻറ്റി ഡേയ്സ് കഴിയുന്ന സമയത്ത് പതിമൂന്ന് പോയിൻറ്റ് എട്ട് ടി ആർ എക്സ് നമുക്ക് കിട്ടുന്നുണ്ട് ആ നമുക്കിപ്പോൾ ത്രീ സിക്സ്റ്റി ഡേയ്സ് ജസ്റ്റ് ഇൻറ്റു ത്രീ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം ഏകദേശം തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി ടി ആർ എക്സ് നമുക്ക് ഒരു വർഷത്തിൽ നമുക്ക് തൗസൻഡ് ടി ആർ എക്സ് ഡെപ്പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേക്കിംഗ് റിവാർഡ് ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട് ഇതേ സംഭവം നമ്മൾ നേരെ ഈ ഒരു എം ടു എക്സ്ചേഞ്ചിലോട്ടേക്ക് വരികയാണ് ടി ആർ എക്സ് സെലക്ട് ചെയ്യാം അപ് ടു നയൻ പെർസെൻറ്റേജ് നമുക്ക് കിട്ടുന്നുണ്ട് ജസ്റ്റ് ത്രീ സിക്സ്റ്റി ഡേയ്സ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നൈൻ പെർസെൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആയിരുന്നു നിങ്ങൾ ചോദിക്കും അപ്പോൾ ഇത് അവർ എയ്റ്റ് പെർസെൻറ്റേജ് അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുന്നതും ജസ്റ്റ് അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൂസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു എം എം എക്സ് സ്റ്റോക്കൺ വെച്ച് നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ അടിക്കുന്ന ക്വാണ്ടിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിങ്ങൾ നൂറ് ടി ആർ എക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വരും സീറോ പോയിന്റ് സീറോ ഫോർ എം എം എക്സ് സ്റ്റോക്കൺ മതി അത് നമ്മൾ ആയിരം ടി ആർ എക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിൻറ്റ് ഫോർ വൺ എം എം എസ് ടോക്കൺ വേണം പത്തായിരം ഡി ആർ എക്സാണ് നിങ്ങളെ സ്റ്റേക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എയിറ്റ് പെർസെൻറ്റേജ് ജി പി വഴിയിൽ നിന്ന് നയൻ പെർസെൻറ്റേജ് ജി പി വൈ കിട്ടാൻ നിങ്ങൾ ഫോർ പോയിൻറ്റ് വൺ എയിറ്റ് എം എം എക്സ് കൊടുക്കണം അപ്പോൾ ഒരു എം എം എക്സിൻ്റെ വൺ പോയിൻറ്റ് ടു ആണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫോർ പോയിൻറ്റ് വൺ എയ്റ്റിന് അപ്രോക്സിമി ഒരു നയൻ ഡോളഴ്സ് വരും എക്സ്ട്രാ ആയിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ബൂസ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ വേണ്ട ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ നേരെ തൗസൻഡ് ടി ആർ എക്സ് നമ്മൾ ബൂസ്റ്റ് ഇല്ലാതെ എയ്റ്റ് പെർസെൻറ്റേജ് ജെ പി വൈ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൺപത് ടി ആർ എക്സ് കിട്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫൈനാൻസിൽ ഒരു വർഷത്തേക്ക് നാൽപ്പത് ഡിആർഎക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എം ടു എക്സ്ചേഞ്ചില് ഈ ഒരു എം ടു സൈറ്റിൽ നമുക്ക് എൺപത് ഡിആർഎക്സ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് സോൾഡ് ആയിട്ടുള്ള ടു എക്സ് പ്രോഫിറ്റ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒരു പ്രോഫിറ്റ് ആണോ എന്ന് ചോദിക്കും നമ്മൾ തൗസൻഡ് ഡി ആർ എക്സ് അല്ല ചിലവരിൽ ടെൻ തൗസൻഡ് ഡി ആർ എക്സ് അല്ലെങ്കിൽ വൺ ലാഖ് ടി ആർ എക്സ് ഒക്കെ ഉണ്ടാകും ഒരു വൺ ലാഖ് ടി ആർ എക്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോൾഡ് ആയിട്ടുള്ള എയ്റ്റ് തൗസൻഡ് ടി ആർ എക്സ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും വിത്തിൻ വൺ ഇയർ ഓക്കെ കറക്റ്റ് വൺ ഇയറിൽ നിങ്ങൾക്ക് ഇത് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ ഈ ഒരു എയിറ്റ് തൗസൻഡ് ടി ആർ എക്സിൻ്റെ പ്രൈസ് നമുക്കിവിടെ തന്നെ ചെക്ക് ചെയ്യാം ജസ്റ്റ് എയിറ്റ് തൗസൻഡ് ഡി ആർ എക്സിൻ്റെ റേറ്റ് ഏകദേശം മെയ്ക്ക് ഫോർട്ടി ഫോർ ഡോളേഴ്സ് ആണ് ഫ്യൂച്ചർ നമുക്ക് കൂടാൻ കുറയാം പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഹാൾവിങ് കണ്ടീഷൻസ് ഒക്കെ കാരണം മാർക്കറ്റ് ഫ്യൂച്ചറിൽ പമ്പാനുള്ള ചാൻസ് ആണുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തൗസൻഡ് ഡോളേഴ്സിൻ്റെയൊക്കെ അടുത്ത് പ്രോഫിറ്റ് മാത്രം വിത്തിൻ വൺ ഇയറിൽ ഒന്നും ചെയ്യാതെ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്ത് നിങ്ങൾ ഓൺ ഒക്കെ ചെയ്ത് നിങ്ങൾക്കും കൂടെ ജെന്യൂ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് കാണിച്ചത് ബി ടി സി എ തീരുവയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യാം നല്ലൊരു പ്രോഫിറ്റ് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ എത്രയൊക്കെയുള്ള കയസ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചാനലും ജോയിൻ ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അത്ര വീഡിയോ ഗുഡ് ബൈ